കൊല്ലം ചടയമംഗലത്ത് നിന്ന് വളരെ ദാരുണമായ ഒരു വാർത്തയാണ് പ്രേക്ഷക മുന്നിലേക്ക് കേരള സിനിമ വാർത്ത രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ്. അതായത് ആ ജ്യേഷ്ഠൻ അനുജനെ തീകൊളുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അത് രാവിലെ തന്നെ നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഏകദേശം 3 മണിയോടുകൂടി പോരടത്തെ ടൂ വീലർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കലേഷ് എന്ന യുവാവിനെയാണ്, 23 വയസ്സുള്ള യുവാവിനെയാണ്, മാതൃ സഹോദരനായിട്ടുള്ള സനൽ ആക്ടീവ സ്കൂട്ടറിൽ സ്കൂട്ടർ വർക്ക്ഷോപ്പിന്റെ മുന്നിലെത്തുകയും സ്കൂട്ടറിൽ നിന്നും ബക്കറ്റിൽ പെട്രോൾ ഊറ്റിയെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കലേഷിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. കലേഷ് അപകടം മനസ്സിലായതിനെ തുടർന്ന് സ്കൂട്ടർ വർക്ക്ഷോപ്പിന്റെ പുറത്തുകൂടി ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോൾ സനൽ കയ്യിൽ കരുതിയിരുന്ന പന്തം കത്തിച്ച കലേഷിന്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. ദേഹത്ത് തീ ആളിക്കത്തിയ കലേഷ് റോഡിലൂടെ ഓടുകയായിരുന്നു. തൊട്ടടുത്ത വീടിനടുത്തെത്തി മറിഞ്ഞു വീഴുകയും ആ പ്രദേശത്തുണ്ടായിരുന്ന യുവാക്കളും സ്ത്രീകളും അടങ്ങുന്ന സംഘം കലേഷിന്റെ ദേഹത്തെ തീ അണയ്ക്കുകയായിരുന്നു. എന്നാൽ 80% പൊള്ളലേറ്റിരുന്നു. ഉടനെ തന്നെ കലേഷിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. അന്ന് തന്നെ കലേഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. കലേഷിനെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ സഹോദരൻ സനൽ ചടയമംഗലം പോലീസിൽ അന്ന് തന്നെ കീഴടങ്ങിയിരുന്നു. ഈ കൃത്യം നിർവഹിക്കുന്നതിനായി സനലിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് തന്റെ ഭാര്യയുമായിട്ട് കലേഷിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തന്റെ ജീവിതം തകർത്തത് കലേഷാണെന്നുള്ള കണക്കൂട്ടലിലാണ് സനൽ പെട്രോൾ ഒഴിച്ച് കലേഷിനെ തീകൊളുത്തിയിരിക്കുന്നത്. എന്നാലും ഇന്ന് രാവിലെയോടുകൂടി കരയമംഗലത്ത് നിന്നും പുറത്തു വന്ന വാർത്ത കലേഷ് എന്ന 23 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കടയമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. പ്രതിയായിട്ടുള്ള സനൽ ഇപ്പോൾ റിമാൻഡിലാണ്. ഇനി സനലിനെ കസ്റ്റഡിയിൽ വാങ്ങി 302 വകുപ്പ് കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടതുണ്ട്. ആ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവമാണ് ഇന്ന് വെളുപ്പിനോടുകൂടി ചടയമംഗലത്ത് നിന്നും കേരളത്തമ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. കാരണം കൂടിയ 10 ദിവസം പോകും. പിന്നെ ന്യൂസ് ഡെസ്ക് കേരള സിനിമ ന്യൂസ്.